പ്രിയേക ദൈവത്തിന് സ്തുതി. ആദരണീയരായ വൈദികരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചാലകശക്തിയായി നിലകൊള്ളുന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ സംബന്ധിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറെ നിർണായകവും സങ്കീർണവുമായിരുന്ന ഒരു ദശാസന്ധിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം വഹിക്കുവാൻ നിയോഗം ലഭിച്ച പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി. ക്രാന്തദർശിയായ ഭരണതന്ത്രജ്ഞൻ, ഭരണഘടനാ ശില്പി, മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യൻ, ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്കുടമയായ അദ്ദേഹം അളവറ്റ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് പലരും വിട്ടുപോവാറുണ്ട്. എന്നാൽ ഭക്തിമാർഗത്തിൽ തന്റെ ഗുരുവായിരുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ ചുവട്ടടികളെ അനുധാവനം ചെയ്ത അസദൃശ്യമായ പ്രാർത്ഥനാ ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം. സൈബർ ലോകത്തിന്റെ മാസ്മരികതയിൽ ഇന്നത്തെ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത പ്രാർത്ഥനയുടെ ഒരു അനുപമമായ ശൈലി, നൈരന്തര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുടങ്ങാത്ത പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ആർജിച്ച ശക്തിയാണ് അന്ത്യോഖ്യൻ അധിനിവേശത്തിന്റെയും നവീകരണത്തിന്റെ നീരാളിപ്പിടുത്തത്തിന്റെയും കാലഘട്ടത്തിൽ കാലിടറാതെ സഭയെ സുസ്ഥിരമായി നയിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. അന്ധകാരാവൃതമാകാമായിരുന്ന സഭയെ പ്രദീപ്തമാക്കിയ, സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്കും പ്രകാശവും ഊർജവും പ്രസരിപ്പിക്കുകയും ചെയ്ത മലങ്കര സഭാഭാസുരൻ തീർത്ത നാഴികക്കല്ലുകളാണ് ഇന്നും നമ്മുടെ സഭയെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ പ്രാപ്തമാക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത യാമപ്രാർത്ഥനയും നോമ്പും ഉപവാസവുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതചര്യയായിരുന്നുവെന്ന് ആ ധന്യജീവിതത്തെ അടുത്തറിയാൻ കഴിഞ്ഞ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘകാലം പരിശുദ്ധ തിരുമേനിയോടൊപ്പം താമസിച്ചിരുന്ന അഭിവന്യ തെയോഫിലോസ് തിരുമേനി, രാത്രിയിൽ ഏറെ നേരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പരിശുദ്ധ തിരുമേനിയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിരുന്ന നീർക്കണങ്ങൾ മുറിയിലെ പലകയുടെ വിടവിലൂടെ ഒലിച്ചിറങ്ങി താഴത്തെ മുറിയിൽ ഉറങ്ങിയിരുന്ന തന്റെ ദേഹത്ത് വീണിട്ടുള്ളതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി സഹന സമരം നയിച്ചിരുന്ന അദ്ദേഹത്തെ വധിക്കുവാനായി ചില തൽപര കക്ഷികൾ പണം നൽകി അയച്ചയാൾ രാത്രിയുടെ വൈകിയ യാമത്തിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവിനെ കണ്ട് മനസ്താപമുണ്ടായി മടങ്ങിപ്പോയതായും ചരിത്രത്തിൽ നാം വായിക്കുന്നു. മരണശയ്യയിലായിരുന്നപ്പോഴും യാമ പ്രാർത്ഥനകൾ അദ്ദേഹം മുടക്കിയില്ല. ജീവിത സായാഹ്നത്തിലും ഭക്തിയുടെ ഉച്ചവെയിലായിരുന്നു അദ്ദേഹം. ഏതു പ്രാർത്ഥനയും മനുഷ്യന് കരുത്തു പകരുന്നതിന് വേണ്ടിയാണ്. ശരീരത്തെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ പ്രാർത്ഥനയിൽ മുഴുകുന്നത്. ദുരന്തങ്ങളെ മാത്രമല്ല, സന്തോഷാനുഭവങ്ങളെ നേരിടുവാനും കരുത്തു വേണം. ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളെ സമചിത്തതയോടെ നേരിടുന്ന പലരും വർദ്ധിച്ച സന്തോഷമുണ്ടാകുമ്പോൾ കാലിടറുന്നത് നാം കാണാറുണ്ട്. എന്നാൽ തന്റെ കർമ്മപഥത്തിൽ നേരിടേണ്ടി വന്ന സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കുവാൻ പരിശുദ്ധ തിരുമേനിക്ക് കഴിഞ്ഞുവെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ആർജിച്ച ദൈവീക ചൈതന്യം, ആത്മബലം അളവറ്റതായതുകൊണ്ട് മാത്രമാണ്. ആരും അത്യധികം ആഹ്ലാദിക്കുന്ന വ്യവഹാര വിജയവാർത്ത അറിഞ്ഞപ്പോൾ നിർവികാരമായ ഒരു ശീതഭാവമാണ് പരിശുദ്ധ പിതാവിന്റെ മുഖത്ത് കണ്ടതെന്ന് ശ്രീ മാമൻ മാപ്പിള ജീവിത സ്മരണയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയപരാജയങ്ങളെ നിർമ്മമനായി നേരിട്ടിരുന്ന പരിശുദ്ധ തിരുമേനിയെ മറ്റു പലരും അനുസ്മരിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളെ നിസ്സംഗതയോടെ സ്വീകരിച്ചിരുന്ന, ആർഷ സംസ്കാരം അനുശാസിക്കുന്ന സന്യാസം അതിന്റെ പൂർണ്ണ തലത്തിൽ കൈവരിച്ച അപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി. പ്രകടനപരതയില്ലാത്ത പ്രാർത്ഥനാ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ദൈവവുമായുള്ള സംസർഗം ഒരു പ്രദർശനമാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അദ്ദേഹം കപടഭക്തിക്കാരെ ശാസിക്കാനും മടി കാണിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ വിമോചകനായി മോശയെ ധൈര്യപ്പെടുത്തി അയച്ച ദൈവം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ ജീവിച്ച പരിശുദ്ധ തിരുമേനിക്കും ശരണശൈലമായപ്പോൾ തന്റെ മുൻഗാമിയായ അഭിവന്യ പുലിക്കോട്ടിൽ തിരുമേനിയുടെ നയചാതുര്യമോ ഉന്നത വിദ്യാഭ്യാസമോ ഇല്ലാതിരുന്നിട്ടും മലങ്കര സഭാചരിത്രത്തിലെ മഹാമേരുവാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നും അതിന്റെ സാനുക്കളിലാണ്, അതിന്റെ തണലിലാണ് മലങ്കര സഭ നിലകൊള്ളുന്നത്. തന്റെ പിൻഗാമികൾക്ക് സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടതെല്ലാം പരിശുദ്ധ തിരുമേനി ഒരുക്കി വെച്ചു. സഭയുടെ അഭിമാനത്തിന്റെ പ്രതീകമായ കാതോലിക്കേറ്റ് ഡെമോക്രസിയും എപ്പിസ്കോപ്പസിയും ഒരുപോലെ സംയോജിപ്പിച്ചുണ്ടാക്കിയ ഭരണഘടന, അദ്ദേഹം രചിച്ച മതോപദേശ സാരം തുടങ്ങിയവയെല്ലാം ആ ധന്യജീവിതം സഭയ്ക്ക് സമ്മാനിച്ച രജത രേഖകളിൽ ചിലതു മാത്രം. കായിക ശക്തിയല്ല, ആത്മശക്തിയാണ് മനുഷ്യന് വേണ്ടതെന്നും ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥന എന്ന ആയുധം ധരിക്കണമെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് തന്റെ പിൻതലമുറയ്ക്ക് അദ്ദേഹം നൽകിയത്.
ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിലൂടെ ദൈവാഭിമുഖമായ ജീവിതത്തിലൂടെ ഊറിയിറങ്ങുന്ന ഊർജം ലഭിച്ചതുകൊണ്ടാണ് മുടക്കെന്ന വജ്രായുധം കൊണ്ട് പോലും അദ്ദേഹത്തിന് മുറിവേൽക്കാതിരുന്നത്. സഭയ്ക്ക് വേണ്ടി ഏറെ കഷ്ടം സഹിച്ച പരിശുദ്ധ തിരുമേനി ഓരോ അഗ്നി പരീക്ഷ കഴിയുമ്പോഴും അഗ്നിയിൽ സ്ഫുടം ചെയ്ത സ്വർണം പോലെ തേജോമയനായി നിന്നു. ആയിരം അട്ടഹാസങ്ങൾക്കും ആയിരം നിലവിളികൾക്കും നടുവിലും ഹൃദയത്തിന്റെ സംഗീതമായ പ്രാർത്ഥന ദൈവത്തിന്റെ കാതുകളിൽ എത്താതിരിക്കുകയില്ല എന്ന ഖലീൽ ജിബ്രാന്റെ വരികളെ അന്വർത്ഥമാക്കിയ ജീവിതം. ഒരു നൂറ്റാണ്ടിനിപ്പുറവും പകരം വയ്ക്കാനാവാത്ത പ്രകാശ ഗോപുരമായി പ്രശോഭിക്കുന്ന മലങ്കര സഭാഭാസുരന്റെ കാലടികളെ നമുക്ക് പിന്തുടരാം. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. പ്രാർത്ഥനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് നമ്മെ പഠിപ്പിച്ച അദ്ദേഹം എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായിരിക്കട്ടെ, നമ്മുടെ സ്വാധീന ശക്തിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.